പ്രിയപ്പെട്ട കുട്ടികളെ, ഗണിതം മധുരം ചാനലിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ്. ആറാം ക്ലാസ്സിലെ ആവറേജ് ശരാശരി എന്ന പാഠഭാഗത്തിലെ നാല് പ്രവർത്തനങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ബാക്കി നാല് പ്രവർത്തനങ്ങൾ ഇന്ന് നമുക്ക് കാണാം. എല്ലാവരും റെഡിയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ തന്ന തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിയോ? അതൊക്കെ നോക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കണക്കാം. എന്താ, നിങ്ങൾ എല്ലാവരും മസിൽ പിടിച്ചാണോ ഇരിക്കുന്നത്? ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കൂ. ഗണിത ക്ലാസ് എന്ന ഒരു കളിച്ചിരിയാണ്. ഗണിത ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തമാശകൾ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. മസിൽ പിടിക്കാതെ നമുക്ക് പസിൽ ചെയ്യാലോ, മസിൽ പിടിക്കാതെ നമുക്ക് കണക്ക് ചെയ്യാലോ, ഗണിത പാഠങ്ങൾ നമുക്ക് കൈവശമാക്കാലോ. നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങള് മസിലൊന്നും പിടിക്കാതെ ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന് കൃത്യമായി നമുക്ക് നോക്കാം. അടുത്ത പ്രവർത്തനം അഞ്ചാമത്തെ പ്രവർത്തനമാണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് കൃത്യമായിട്ട് അതിന്റെ സ്റ്റെപ്പുകളൊക്കെ എഴുതി തരാം. അപ്പൊ നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കുകയല്ലേ? ടീച്ചറെ, മലയാളം വായിക്കാം ചോദ്യം, ഇംഗ്ലീഷ് നിങ്ങൾ വായിച്ചോളുക. വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് രണ്ടും കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്കും മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇംഗ്ലീഷില് സ്റ്റെപ്പുകൾ എഴുതി തരാം. ഓക്കെ. ഒരു സ്ഥലത്ത് 2014 പെയ്ത മഴയുടെ കണക്കെടുത്തപ്പോൾ ഒരു മാസം ശരാശരി 23 സെന്റിമീറ്റർ എന്ന് കിട്ടി. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി ആകെ 150 സെന്റിമീറ്റർ മഴയാണ് അവിടെ പെയ്തത്. അതിന്റെ താഴെ 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഈ 3 മാസങ്ങൾ മാത്രം എടുത്താൽ ഒരു മാസത്തെ ശരാശരി മഴ എത്രയാണ്? 3 മാസങ്ങൾ മാത്രം എടുത്താൽ അപ്പൊ മാസങ്ങളുടെ എണ്ണം എത്രയാണ് വരുന്നത്? 3. അപ്പൊ നോക്കൂ, അവിടെ പറയുന്നുണ്ട് ഈ 3 മാസങ്ങൾ ആകെ പെയ്ത മഴ എത്രയാണ്? 150 സെന്റിമീറ്റർ. അപ്പൊ ആകെ പെയ്ത മഴ 150 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ശരാശരി കണ്ടുപിടിക്കാം അല്ലേ? ഒരു മാസത്തെ ശരാശരി മഴ എന്ത് ചെയ്താൽ മതി? 150നെ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര കിട്ടാ? 0 ഇവിടെ ഓൾറെഡി ഉണ്ട്. 15ൽ 3 എത്ര പ്രാവശ്യം പോവും? 5. അപ്പൊ 50. ഇവിടെ നോക്കൂ, 50 3 കൂടെ ഗുണിച്ചു നോക്കൂ, 150 കിട്ടിയില്ലേ? അപ്പൊ നോക്ക, ഒരു മാസത്തെ ശരാശരി മഴ എത്രയാ കിട്ടുക? 50 സെന്റിമീറ്റർ അല്ലേ? അത് അല്ലാതെ മനക്കണക്കായിട്ട് ചെയ്യാം, കാരണം 3 മാസങ്ങളിൽ 150 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു മാസം 50 എന്നാ പെട്ടെന്ന് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക, 2014 ആകെ എത്ര സെന്റിമീറ്റർ മഴ പെയ്തു? അപ്പൊ 2014 എത്ര മാസങ്ങളുണ്ട്? അപ്പൊ മാസങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു വർഷം എത്ര മാസാണ്? 12 മാസം. ശ്രദ്ധിക്കണേ, അവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു വർഷം തന്നു 2014. അപ്പൊ നമ്മൾ വേഗം അവിടെ നമ്പർ വേണമല്ലോ. അപ്പൊ ആ നമ്പർ എവിടെ നിന്ന് കിട്ടും? മാസങ്ങളുടെ എണ്ണമാണ് വരുന്നത്. ഇനി അടുത്ത് നോക്കാം, ആകെ അപ്പൊ ഒരു മാസത്തെ ശരാശരി മഴ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എത്രയാ ഒരു മാസത്തെ ശരാശരി മഴ? 23 സെന്റിമീറ്റർ. അപ്പോൾ ഒരു വർഷം പെയ്ത ആകെ മഴയുടെ അളവ് കിട്ടും. എങ്ങനെയാ കിട്ടുക? ഇത് രണ്ടും കൂടെ ഗുണിച്ചാ മതി അല്ലേ? 23 × 12 സമം നോക്ക, 23 × 12 കാണാൻ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തിരുന്നു. എളുപ്പം ഗുണിക്കാണ്. 23 6 ആണ്. ഇനി ഈ 2 2 4 1 3 3 4 3 7 ഈ 7 ഇവിടെ എഴുതി. 1 2 2 എത്ര സെന്റിമീറ്റർ ആണ്? 23 × 12 എത്രയാണ് കിട്ടിയത്? 276 സെന്റിമീറ്റർ. ഇപ്പൊ നോക്കൂ, ഒരു വർഷം പെയ്ത ആകെ മഴയുടെ അളവ് എത്രയാണ്? 276 സെന്റിമീറ്റർ. മറ്റ് 9 മാസങ്ങൾ മാത്രം എടുത്താൽ ഒരു മാസത്തെ ശരാശരി മഴ എത്ര? അപ്പൊ ഒരു മാസത്തെ ശരാശരി കാണും. ശരാശരി കാണെങ്കിൽ ആകെ എത്രയാന്ന് അറിയണ്ടേ? മാസങ്ങളുടെ എണ്ണം എവിടെയുണ്ടോ? 9. അപ്പൊ 9 മാസം പെയ്ത ആകെ മഴ കണ്ടെത്തണം. അപ്പൊ നമുക്ക് നോക്കാം, 9 മാസം പെയ്ത ആകെ മഴ അത് കാണാൻ എന്ത് ചെയ്യണം? ഒരു വർഷം പെയ്ത ആകെ മഴ എത്രയാണ്? 276 സെന്റിമീറ്റർ. പിന്നെ അതിൽ നിന്ന് 3 മാസത്തെ ആകെ മഴ തന്നിട്ടുണ്ടല്ലോ. എത്രയാ 3 മാസം പെയ്ത ആകെ മഴയുടെ അളവ്?
150 സെന്റിമീറ്റർ കുറയ്ക്കണം. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതി കുറച്ചോളാം. എത്രയാണ് കിട്ടുക? 126 സെന്റിമീറ്റർ. ടീച്ചർ അത് മനക്കണക്കായിട്ട് ചെയ്തതാണ്. ഇവിടുന്ന് 150 പോയി കഴിഞ്ഞാല് 76 ബാക്കി 26 വരും, പിന്നെ ഒരു 100 വരും അല്ലെ. അപ്പൊ നോക്ക, അങ്ങനെ 126 സെന്റിമീറ്റർ. അപ്പൊ 276 150 പോയി കഴിഞ്ഞാൽ എത്ര വരും? 126 സെന്റിമീറ്റർ. നിങ്ങൾ അത് കൃത്യമായിട്ട് എഴുതി കുറയ്ക്കുക. ഇനി ഇവിടെ എന്ത് ചെയ്യണം? മാസങ്ങളുടെ എണ്ണം നമുക്കറിയാം, 9 മാസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പൊ മാസങ്ങളുടെ എണ്ണം എത്രയാ വരിക? 9. ഇനി ശരാശരി മഴ കണ്ടെത്തണം. ശരാശരി മഴ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഈ 126നെ 9 കൊണ്ട് ഹരിക്കുക. 126നെ 9 കൊണ്ട് ഹരിച്ചാല് എത്രയാണ് വരിക? നോക്കൂ, 126 ഞാൻ ടീച്ചർ ഇവിടെ എഴുതി ചെയ്യാം. 126നെ 9 കൊണ്ട് ഹരിക്കണം. 9 12 ഒരു പ്രാവശ്യം 9, ബാക്കി 3 36, 9 4 36. അപ്പൊ എത്ര സെന്റിമീറ്റർ ആണ്? 14 സെന്റിമീറ്റർ ആണ് ശരാശരി മഴ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ കൃത്യമായിട്ട് ചോദ്യം എഴുതി സ്റ്റെപ്പുകൾ വഴികൾ എഴുതിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഇതിന്റെ ഇംഗ്ലീഷിലെ സ്റ്റെപ്പുകൾ എങ്ങനെയെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾ കൃത്യമായിട്ട് ഇത് നോക്കി നിങ്ങൾ സ്റ്റെപ്പുകൾ എഴുതുക. അവസാനത്തെ ചോദ്യത്തില് ഒരു മാസം പെയ്ത ശരാശരി മഴയുടെ അളവ് എത്രയാണ്? 14 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം 6-ാമത്തെ ചോദ്യമാണ്, നമുക്കൊന്ന് നോക്കാം. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഉള്ള ദിവസങ്ങളിൽ ഒരാളുടെ ചെലവ് കണക്കാക്കിയപ്പോൾ ഒരു ദിവസത്തെ ശരാശരി ചെലവ് 400 രൂപ. ഞായറാഴ്ച മുതൽ വ്യാഴം, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം, അപ്പൊ എത്ര ദിവസമാണ് വരിക? ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം 5 ദിവസം. ഇനി അവിടെ നോക്ക, ശരാശരി ചെലവ് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 400 രൂപ. ശരാശരി ചെലവ് 400 രൂപ. ഇനി ഇവിടെ നോക്കൂ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ശരാശരിയും തന്നിട്ടുണ്ട്, ദിവസങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആകെ ചെലവ് കണ്ടുപിടിക്കാം. 400 ഗുണിക്കണം 5 = 5 4 = 20. ഇനി 2 0 കൂടെ ചേർക്കുക, 2000 രൂപീസ്. 5 ദിവസത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്, 2000 രൂപ. ഇനി ബാക്കി ഭാഗം നോക്കാം. വെള്ളിയാഴ്ചത്തെ ചെലവും കൂടെ കൂട്ടിയപ്പോൾ ശരാശരി ചെലവ് 430 രൂപയായി. അപ്പൊ വെള്ളിയാഴ്ചയും കൂടെ കൂട്ടിയപ്പോ ശരാശരി ചെലവ് എത്രയാണ്? 430. അപ്പൊ വെള്ളിയും കൂടെ കൂടുമ്പോ ദിവസങ്ങളുടെ എണ്ണം എത്രയായി? ദിവസങ്ങളുടെ എണ്ണം 5 × 1 = 6 ദിവസങ്ങളായി. ഇപ്പൊ നമുക്ക് 6 ദിവസത്തെ ആകെ എക്സ്പെൻഡിച്ചർ ചെലവ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ ചെയ്യുക? 430 ഗുണിക്കണം 6. 6 00 തന്നെ 6 3 18, ബാലൻസ് 1, ശിഷ്ടം 1. 6 4 24 1 25, 2580, 2580 രൂപ. വെള്ളിയാഴ്ചത്തെ ചെലവ് എത്രയാണ്? ഇനി നമുക്ക് വെള്ളിയാഴ്ചത്തെ മാത്രം കിട്ടണം. അപ്പൊ നോക്കൂ, ഞായർ മുതൽ വ്യാഴം വരെ 5 ദിവസത്തെ ആകെ ചെലവ് എത്രയാണ്? 2000. വെള്ളി കൂടെ ഉൾപ്പെട്ട് 6 ദിവസത്തെ ആകെ ചെലവ് എത്രയാണ്? 2580. അപ്പൊ അതിൽ നിന്ന് വെള്ളി മാത്രം കാണാൻ എന്താ ചെയ്യേണ്ടത്? 2580-ൽ നിന്ന് 2000 രൂപ അങ്ങോട്ട് കുറയ്ക്കാം. അപ്പൊ എത്ര വരും? 580 രൂപ വരും വെള്ളിയാഴ്ചത്തെ മാത്രം ചെലവ്. ഇനി നോക്കൂ എന്താണ് പറഞ്ഞത്, ശനിയാഴ്ചത്തെ ചെലവും കൂടെ കൂട്ടിയപ്പോൾ ശരാശരി ചെലവ് 390 രൂപയായി. അപ്പൊ അവിടെ നോക്കുക, ശനിയാഴ്ച കൂടെ കൂട്ടിയാൽ എണ്ണ എത്ര വരും? 6 ആയിരുന്നു, 6 1 7 ദിവസം വരും. അപ്പൊ ശനിയാഴ്ചയും കൂടെ കൂട്ടിയപ്പോ എത്രയാണ് ചെലവ്? 390 രൂപയായി കുറഞ്ഞു. അപ്പൊ ഇവിടെ ശരാശരി ചെലവ് എത്രയാണ്? 390. അപ്പൊ നമുക്ക് ആകെ ചെലവ് കണ്ടെത്താലോ. എങ്ങനെയാ കണ്ടെത്തുക? 390നെ
രൂപ. ഇനി ചോദിച്ചത് ശനിയാഴ്ചത്തെ ചെലവ് എത്രയാണ്. അപ്പൊ അതെങ്ങനെ കണ്ടെത്താം? നമുക്ക് ശനിയാഴ്ച വരെയുള്ള ആകെ ചെലവ്, 7 ദിവസത്തെ ആകെ ചെലവ് 2730 രൂപ. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 6 ദിവസത്തെ ആകെ ചെലവ് കുറയ്ക്കുക. 6 ദിവസത്തെ ആകെ ചെലവ് എത്രയാണ്? 2580 രൂപ. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാര് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. കണക്ക് പഠിച്ച് നിങ്ങളൊന്ന് ബോറടിച്ചിരിക്കുകയല്ലേ. ഇനി ചെറിയൊരു കുസൃതി ചോദ്യം ശ്രദ്ധിച്ചു കേക്കണേ. ഉത്തര ടീച്ചർ ഇപ്പൊ പറയില്ല, നിങ്ങൾ കണ്ടെത്തുക. ഗോകുൽ എന്ന് പറഞ്ഞ കുട്ടി ഒരു മാവില് കുറേ മാങ്ങ കിടപ്പുണ്ട്. അപ്പൊ ആ മാങ്ങ നോക്കിയപ്പോ 10 മാങ്ങയുണ്ടായിരുന്നു. അപ്പൊ ഗോകുൽ എന്ത് ചെയ്തു? ഗോകുൽ അങ്ങോട്ട് പോയപ്പോ ഒന്ന് വീണു, തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴും ഒന്ന് വീണു. എങ്കിൽ മാവിൽ എത്ര മാങ്ങയുണ്ടായിരിക്കും? നിങ്ങൾ ചിന്തിക്കുക. ഇതിന്റെ ഉത്തരം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. പ്രവർത്തനം 7 ആണ്. ടീച്ചർ ചോദ്യം ഒന്ന് വായിക്കാം. സഹായനിധിയിലേക്ക് 6ാം ക്ലാസ്സിലെ 40 കുട്ടികൾ ശരാശരി 50 രൂപ വീതം. അപ്പൊ നോക്കൂ, 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 6ാം ക്ലാസ്സിലെ 40 കുട്ടികൾ ശരാശരി 50 രൂപ വീതം. അപ്പൊ 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 40, ശരാശരി എത്ര രൂപയാണ്? 50 ആവറേജ്. അങ്ങനെയാണെങ്കിൽ ആകെ കൊടുത്ത തുക എത്രയാണ്? 40 × 50 സമം എത്രയാണ്? 4×5=20. ബാക്കി 2 0 ഇട്ട് കൊടുത്താൽ മതി, 2000 രൂപ. ഇനി അടുത്ത നോക്കൂ, 5ാം ക്ലാസ്സിലെ 30 കുട്ടികൾ. അപ്പൊ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 30. ഇനി നോക്ക, 30 കുട്ടികൾ ആകെ 800 രൂപയും കൊടുത്തു. അവിടെ ശരാശരി അല്ല, ആകെ 800 രൂപ. അപ്പൊ 5ാം ക്ലാസ്സിലെ കുട്ടികൾ കൊടുത്ത ആകെ തുക എത്രയാണ്? 800 രൂപ. ഇനി അടുത്ത പറഞ്ഞിരിക്കുകയാണ്, 2 ക്ലാസ്സിലെയും കുട്ടികളെ ഒരുമിച്ചെടുത്താൽ അവരിൽ ഒരാൾ ശരാശരി എത്ര രൂപ കൊടുക്കും? അപ്പൊ 2 ക്ലാസ്സും കൂടെ ഒരുമിക്കണം. ഒരുമിക്കുമ്പോ ആകെ കുട്ടികൾ നോക്ക, 2 ക്ലാസ്സിലെയും കൂടെ ആകെ കുട്ടികളുടെ എണ്ണം 6ാം ക്ലാസ്സിലെ 40 കൂട്ടണം 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 30. 40 × 30 എത്രയാണ്? 70 കുട്ടികൾ. ഇനി ഈ 2 ക്ലാസ്സിലെ കുട്ടികളും കൂടെ കൊടുത്ത ആകെ തുക എത്രയാണ്? 6ാം ക്ലാസ്സിലെ കുട്ടികള് 2000 രൂപയും 5ാം ക്ലാസ്സിലെ ആകെ 800 രൂപയും. അപ്പൊ നമുക്ക് എളുപ്പമാണ് കൂട്ടാൻ, 2800 രൂപ. രൂപാന്നും കൂടെ നിങ്ങൾ എഴുതിക്കും. ഇനി ഇവരിൽ ഒരാൾ കൊടുത്ത ശരാശരി രൂപ എത്ര? ഇത് കാണാൻ എന്ത് ചെയ്യണം? 2800നെ 70 കൊണ്ട് ഹരിക്കണം. ഹരിക്കുമ്പോ നോക്ക, ഈ പൂജ്യവും പോകും. 7ഉം 28ഉം തമ്മിൽ ബന്ധമില്ലേ. 28ൽ 7 4 പ്രാവശ്യം പോവും, പിന്നെ ഈ 0 കൂടി ഇടുക. അപ്പൊ എത്ര രൂപയാണ്? ഒരു കുട്ടി കൊടുത്ത രൂപ എത്രയാണ്? 40 രൂപ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നില്ലേ, നിങ്ങളെ വഴി എഴുതിയെടുത്തോളാം. എല്ലാവരും റെഡിയല്ലേ? അടുത്ത ഒരു പ്രവർത്തനം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ 25ാമത്തെ പേജിലെ പ്രവർത്തനങ്ങളും 6ാം ക്ലാസ്സിലെ ശരാശരിയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നോക്കാം. എളുപ്പമാണ്, നല്ല രസമാണ്. 10 കുട്ടികൾ വീതമുള്ള 3 സംഘം. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, 3 ഗ്രൂപ്പ്. എത്ര കുട്ടികളാ ഓരോന്നിലും? 10 കുട്ടികൾ. എന്നിട്ട് പറയാണ്, 3ലും 1 ആളുടെ ശരാശരി ഭാരം 35. അപ്പൊ ഈ 3 ഗ്രൂപ്പിലും കുട്ടികളുടെ ശരാശരി എത്രയാണ്? 35. ഓരോ സംഘത്തിലും പുതിയ ഒരാൾ ചേർന്നു. അപ്പൊ 3 ഗ്രൂപ്പുണ്ട്, 3 ഗ്രൂപ്പിലും ശരാശരി ഭാരം 35 ആണ്. 3 ഗ്രൂപ്പിലും ഓരോരുത്തർ വന്ന് ചേർന്നു. ഇനി 3 രീതിയിലാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ സംഘത്തിലെ ശരാശരി ഇപ്പോഴും 35 തന്നെയാണ്. അപ്പൊ നോക്കാം, ആദ്യത്തെ സംഘം 1,
കുട്ടികളുടെ എണ്ണം എത്രയാണ് പത്ത് നമുക്കിതിൽ സംശയമില്ല ശരാശരി ഭാരം അവർ തന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് പത്ത് കുട്ടികളുടെ ആകെ ഭാരം കാണാം നമുക്ക് മുപ്പത്തി അഞ്ച് ഗുണിക്കണം പത്ത് സമം 350 മനസ്സിലായില്ലേ ഇനി അതിൽ പുതിയൊരു കുട്ടി വന്നു അപ്പൊ പുതിയ കുട്ടി വരുമ്പോ പത്ത് എന്നുള്ളത് എന്തായിട്ട് മാറും 11 ഇനി ഇവിടെ ശരാശരി മാറുന്നില്ല 35 തന്നെയാണ് ചോദ്യത്തില് 35 അപ്പൊ ഇവരുടെ ആകെ ഭാരം കാണണം അപ്പൊ എന്ത് ചെയ്യണം 35 ഗുണിക്കണം 11 ഞാൻ നേരത്തെ 11 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞത് ഓർമ്മയുണ്ടോ ഈ 5 ഇങ്ങോട്ട് എടുത്ത് എഴുതുക 5 3 8 3 385 kg ഇത്രയും ഭാരമാണ് ഇനി ചോദിക്കാം നമുക്ക് ഓരോ ഗ്രൂപ്പിലും വന്ന പുതിയ കുട്ടിയുടെ ഭാരമാണ് കണ്ടെത്തേണ്ടത് അപ്പൊ നോക്കൂ 11 കുട്ടികളുടെ ആകെ ഭാരം എത്രയാണ് 385 ഇതിൽ നിന്ന് 10 കുട്ടികളുടെ ഭാരം കുറയ്ക്കുക 350 അപ്പൊ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം എത്രയാ വരിക 35 കിലോഗ്രാം എളുപ്പല്ലേ ഈസിയാണ് നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ഇനി ഇതിലെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്കൊന്ന് കയറാം രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ സംഘത്തിലെ ഇപ്പോഴത്തെ ശരാശരി 36 കിലോഗ്രാം അപ്പൊ നോക്ക നമുക്ക് അത് നമ്മുടെ മനസ്സിൽ വെക്ക അപ്പൊ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പില് കുട്ടികളുടെ എണ്ണം എത്ര തന്നെയാണ് 10 തന്നെയാണ് ഇനി ഇവിടെ ശരാശരി ഭാരം എത്രയാണെന്നാണ് മാറ്റമില്ല 10 കുട്ടികളുടെ 35 തന്നെയാണ് ഇനി ഇവിടെ ആകെ ഭാരം കാണണം എന്ത് ചെയ്യണം 35 ഗുണിക്കണം 10 സമയം എത്രയാണ് 350 kg ഇവിടെ നോക്കാം ഇത് കഴിഞ്ഞു ഇനി പുതിയ കുട്ടി വന്നപ്പോൾ അപ്പൊ 10 എന്നുള്ളത് എന്തായിട്ട് മാറും 11 മാറി അവിടെ ശരാശരി ഭാരത്തിൽ മാറ്റണ്ട് 36 കിലോഗ്രാം അല്ലേ അപ്പൊ ഇവിടെ എന്ത് ചെയ്യും ശരാശരി ഭാരം 36 kg അപ്പൊ ഇവിടെ നമുക്ക് ആകെ ഭാരം കാണാം 36 11 കൊണ്ട് ഗുണിക്കുക ഇവിടെയും ടീച്ചർ ട്രിക്ക് അതാണ് ഉപയോഗിക്കുന്നത് നോക്കിക്കോളാം 6 ഇവിടെ എഴുതി 6 3 9 3 396 കിലോഗ്രാം ഇനി പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം കാണണം 11 കുട്ടികളുടെ ആകെ ഭാരത്തിൽ നിന്ന് 10 കുട്ടികളുടെ ഭാരം കുറയ്ക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഭാരം കിട്ടും അല്ലേ അപ്പൊ 396 നിന്ന് 350 അങ്ങോട്ട് കുറയ്ക്കുക അപ്പൊ എത്ര വരും 46 കിലോഗ്രാം ആണ് പുതുതായി വന്ന കുട്ടിയുടെ ഭാരം അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്ക മൂന്നാമത്തെ സംഘത്തിലെ ഇപ്പോഴത്തെ ശരാശരി 34 മൂന്നാമത്തെ സംഘത്തില് അപ്പൊ നമുക്ക് അതുവരെയുള്ളത് ആദ്യം ഒന്ന് ചെയ്യാം മൂന്നാമത്തെ സംഘം ഗ്രൂപ്പ് 3 കുട്ടികളുടെ എണ്ണം ആദ്യത്തത് നമ്മൾ എന്ത് ചെയ്യാം ആ കുട്ടികളുടെ എണ്ണം 10 ശരാശരി 35 ആകെ ഭാരം നമുക്ക് സംശയമില്ല അപ്പൊ 35 ഗുണിക്കണം 10 സമം 350 ഇത് ഈ മൂന്ന് സെറ്റിലും ഈ ഒരു കാര്യം ഒരേ കാര്യമാണ് നിങ്ങൾ എഴുതുമ്പോ ശ്രദ്ധിച്ചാൽ മതി ഇനി ഒരു പുതിയ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ എണ്ണം ഇവര് കുട്ടി വരുമ്പോ എല്ലാത്തിലും 11 അല്ലേ 11 മാറി ഇനി ശരാശരി ഭാരം ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യത്തിൽ ഉണ്ട് ശരാശരി 34 കിലോഗ്രാം ആണ് തന്നിരിക്കുന്നത് അപ്പൊ ശരാശരി ഭാരം 34 അതായത് പുതിയ കുട്ടിയും കൂടെ വന്നപ്പോ 34 മാറി ഇനി അപ്പൊ ആകെ ഭാരം കാരണം 34 11 കൊണ്ട് ഗുണിക്കണം നോക്കൂ 11 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴിയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല എത്ര ഈസിയാണെന്നറിയോ അപ്പൊ നോക്കൂ 4 ഇവിടെ എഴുതി 4 3 7 3 374 കിലോഗ്രാം ഇനി ഇവിടെ പുതിയ കുട്ടിയുടെ ഭാരം കാണണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം 374 നിന്ന് 350 അങ്ങോട്ട് കുറയ്ക്കുക അപ്പൊ എത്ര കിട്ടുക 24 kg നോക്കൂ എന്ത് രസ നമുക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും നിങ്ങൾ നോക്കിയ ഈ 350 ഇത് ഒരേ ആൻസർ ആണ് എല്ലാത്തിലും വരുന്നത് പിന്നെ അടുത്തതിൽ മാത്രം ഇവിടെ എന്ത് ചെയ്തു അത് ശരാശരി 35 ഇവിടെ പുതിയ കുട്ടി വന്നപ്പോ ശരാശരി 36 മാറി ഇവിടെ പുതിയ കുട്ടി വന്നപ്പോ 34 മാറി ആ ചെറിയ ചേഞ്ചേ ഉള്ളൂ പക്ഷേ ഉണ്ടല്ലോ ഇത് കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുട്ടികൾക്ക് പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും കുട്ടികൾക്ക് വളരെ പ്രയാസം നേരിടുന്നു
എനിക്ക് തോന്നുന്നത് ടീച്ചർക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ ചോദ്യം ശരിക്ക് വായിക്കുന്നില്ല. ചോദ്യം ശരിക്ക് വായിക്കുക, തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക, എന്താണ് തരാത്തതെന്ന് ചിന്തിക്കുക, എന്നിട്ട് അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ടീച്ചറെ ഞങ്ങൾക്ക് കാണിക്കുന്നില്ലേ എന്ന്, അല്ലേ? ശുഭ, തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്. ടീച്ചറെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സ്റ്റെപ്പ് കൃത്യമായിട്ട് എഴുതിയെടുക്കാം. നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി പഠിക്കണം. സ്റ്റെപ്പ് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എത്ര ഭംഗിയാ, എന്ത് രസമാണെന്ന് അറിയാമോ നമുക്ക് കണക്ക് ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ 6-ാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ ഇതോടുകൂടെ തീർന്നു. ശരാശരി എന്നുള്ള പാഠഭാഗം മുഴുവനായി. ധാരാളം കുട്ടികൾക്ക് ഇതുപോലെ പ്രവർത്തനങ്ങൾ കൊടുക്കുമ്പോൾ സ്വന്തം ഇരുന്ന് ചെയ്യാൻ നോക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, വഴി സ്റ്റെപ്പുകൾ എഴുതാൻ പറ്റുന്നില്ല, അതേപോലെ അവരെ ക്രിയകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കുകളൊന്നും കിട്ടില്ല. നമ്മൾ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് വഴിയൊക്കെ എഴുതി സ്റ്റെപ്പ് എഴുതി കൃത്യമായിട്ട് നമ്മളത് എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണോ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത്, നിങ്ങളുടെ പേപ്പറിലും കൂടി ഉണ്ടാവണം. എങ്കിലല്ലേ അധ്യാപകർക്ക് മാർക്കൊക്കെ തരാൻ പറ്റുള്ളൂ. ഏതായാലും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് പേര് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ടീച്ചറെ നേരത്തെ കുസൃതി കണക്ക് ഇല്ലേ? ആ ടീച്ചറും അത് മറന്നുപോയിട്ടോ, നിങ്ങൾ ടീച്ചറെ ഓർപ്പിച്ചു. അപ്പൊ ശരി, ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം അതിന്റെ ഉത്തരം പറയാന്ന് പറഞ്ഞു. എന്തായിരുന്നു ചോദ്യം? ഒരു മാവിൽ 10 മാങ്ങയുണ്ട്. ഗോകുൽ അന്ന് അങ്ങോട്ട് പോയപ്പോ ഒന്ന് വീണു, ഇങ്ങോട്ട് വന്നപ്പോ ഒന്ന് വീണു, പിന്നെ ബാക്കി എത്ര മാങ്ങയുണ്ട് മാവില്, അല്ലേ? നിങ്ങൾ അതിന്റെ ഉത്തരം എഴുതിയോ? എത്രയാ നിങ്ങൾക്ക് കിട്ടിയത്? ആ നിങ്ങൾ അവിടെ പറയുന്നുണ്ട് 8. കുറേ പേര് പറഞ്ഞു ടീച്ചറെ 8 എന്ന് പറയുന്നുണ്ട് അല്ലേ. ആ ചിലര് പറഞ്ഞു ഏയ് അല്ല, ചിലര് പറയുന്നു കിട്ടിയില്ല. ഏതാ വേണ്ടത് നമുക്കൊന്ന് നോക്കാം. ടീച്ചർ പറഞ്ഞ എന്താ, മാവിൽ 10 മാങ്ങയുണ്ട്, ഗോകുൽ അങ്ങോട്ട് പോയപ്പോ ഒന്ന് വീണു, ഗോകുല് വീണു, മാങ്ങ വീണോ? ഇല്ല. തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോഴും ഗോകുൽ ഒന്ന് വീണു, അപ്പോഴും വീണത് ഗോകുലാണേ, മാങ്ങയല്ല. അപ്പൊ മാവിൽ എത്ര മാങ്ങയുണ്ട്? മാവിൽ 10 മാങ്ങ തന്നെ. ഇപ്പൊ ചിരി വരുന്നുണ്ട് അല്ലേ? അയ്യടാ, നിങ്ങൾ പറയും ടീച്ചർ ഇനി ഒരെണ്ണം കൂടെ ചോദിക്കോ, ഇനി ഞാൻ ഉത്തരം പറയാന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ നമുക്കിത് നേരിട്ടുള്ള ക്ലാസ് അല്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് പിടിയിട്ടില്ലേ? നമ്മളന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു കുസൃതി കണക്കായിട്ടാണ്, പക്ഷെ കുട്ടികൾക്ക് വളരെ രസകരമായ ഒരു കണക്കാണ്. അപ്പൊ ഇതിൽ തന്നെ വീണ്ടും ഒരു ചോദ്യമുണ്ട്, അത് ടീച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൂടെ ഇതിന്റെ തുടർപ്രവർത്തനം എന്നുള്ള രീതിയിൽ വേറെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ടീച്ചർ ബാക്കി കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അപ്പൊ ഏതായാലും നിങ്ങള് കണക്ക് എന്ന് പറയുന്നത് വളരെ രസകരമാണ് മക്കളെ, ഒരു പ്രശ്നമില്ല. ഈ ലോക്ക്ഡൗൺ കാലം ഇല്ലായിരുന്നുവെങ്കിൽ ടീച്ചറും ഇതുപോലെ ഒരു ചാനൽ ഒന്നും തുടങ്ങിയില്ല. അപ്പോ ഇങ്ങനെ ഒരു നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കാൻ കുട്ടികളെ മുന്നിൽ കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആലോചന തോന്നിയത്. ധാരാളം കുട്ടികാർക്ക് പ്രയോജനമായി എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ടീച്ചർ ഇത്തിരി കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞു തരാനും പറ്റുന്നുണ്ടല്ലോ. ഏതായാലും നമുക്ക് ഇനിയും തുടർന്നും മറ്റുള്ള ക്ലാസ്സുകളിലൂടെയൊക്കെ കാണാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ടെൻഷനൊന്നും വേണ്ട. ഇപ്പം നിങ്ങളുടെ ടെൻഷനൊക്കെ മാറിയിട്ടുണ്ടാവും, വളരെ കൃത്യമായിട്ട് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലാസ് റൂമിലാണെങ്കിൽ പോലും ഇത്രയും വിശദമായിട്ട് ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഏതായാലും നിങ്ങൾ കൃത്യമായിട്ടൊക്കെ ചെയ്യുക. ഇനി അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് ടീച്ചർ വരും, അടുത്ത കുസൃതി കണക്കുകളും ഗെയിമുകളും ഒക്കെ ആയിട്ട് ടീച്ചർ വരും. അപ്പോൾ നിങ്ങൾ പിന്നെ ചാനല് മറ്റുള്ളവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ മതി. അതായത് പിന്നെ സബ്സ്ക്രൈബിന്റെ ബട്ടൺ ചോപ്പാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയില്ലല്ലോ, ടീച്ചർക്കും അറിയില്ലായിരുന്നു ആദ്യമൊന്നും. അപ്പൊ ചോപ്പാണെങ്കിൽ ഒന്ന് തൊട്ട് നീലയാക്കണം, നീലയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, എല്ലാവർക്കും സന്തോഷമായിട്ട് ഇനി അടുത്ത പിന്നെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നത് വരെ. ഓക്കെ, ബൈ.